നമസ്കാരം. കഴിഞ്ഞ ദിവസം ഐതിഹാസികമായിട്ടുള്ള രാജ്ഭവൻ വളയൽ സമരമായിരുന്നല്ലോ സി പി എമ്മിൻ്റെയും കൂട്ടരുടെയും. രാജ്ഭവൻ്റെ ഏഴ് അയൽപക്കത്ത് പോയില്ല എന്ന് മാത്രമല്ല, ഇപ്പുറത്ത് മാറി നിന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് അവരും പോയി. ഈ സി പി എമ്മിനൊരു കുഴപ്പമുണ്ട്. സി പി എം 2022 ഈ കാലത്തിലും തെരുവ് രാഷ്ട്രീയമാണ് അവർ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഏതെങ്കിലും നേതാക്കൾ ചാനലിൽ വരട്ടെ അല്ലെങ്കിൽ തെരുവിൽ പ്രസംഗിക്കട്ടെ, എല്ലാം ഒരേ ശൈലി തന്നെയാണ്. പണ്ടേക്ക് പണ്ടേ ഇവർ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെ കിടന്ന് സംസാരിച്ചാലാണ് ആളുകൾക്ക് ഇഷ്ടപ്പെടുക. ഒരുപക്ഷെ കേരളത്തിൽ അത് ചിലവാകുമായിരിക്കാം, പക്ഷേ മറ്റൊരിടത്തും ഇവരുടെ ഈ അഭ്യാസം ചിലവാകത്തിൻ്റെ കാര്യം അതാണ്. ഓരോ സ്ഥലത്തുനിന്നും അവരെ പുറന്തള്ളിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം ഇതാണ്. കഴിഞ്ഞ ദിവസവും ഇതേപോലെ നിലവാരമില്ലാത്ത കുറേ പ്രസംഗങ്ങളും മറ്റുമായിട്ട് കാനൻ രാജേന്ദ്രനെ പോലെയുള്ളവരും, എന്തിനു കൂടുതൽ പറയാൻ സീതാറാം യെച്ചൂരി പോലും. സീതാറാം യെച്ചൂരി ഏത് ഭാഷയിലാണ് സംസാരിക്കുന്നത് എന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം ഇംഗ്ലീഷിലാണ് സംസാരിക്കാറ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ മാർച്ചോ ധർണയോ അല്ലെങ്കിൽ പ്രതിഷേധ സംഘമോ പല പേരിലാണ് അവർ അതിനെ വിളിച്ചത്. അത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ റോഡിൻ്റെ സൈഡിൽ കൂടെ ഒരു വണ്ടി സാധാരണ കൂടുതലായിട്ട് ഓൺ അടിച്ചുകൊണ്ട് പോവുകയുണ്ടായി. അപ്പോൾ ഇദ്ദേഹം പറയുന്നു, ഗവർണർ അങ്ങ് ഇവിടെ ഇല്ലല്ലോ, ഗവർണർ അങ്ങ് ഡൽഹിയിലല്ലേ, പിന്നെ ആരാണ് എൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്തുന്നത് എന്ന് ഇങ്ങനെ ചോദിച്ചിട്ട് അദ്ദേഹം തന്നെ അങ്ങ് ചിരിക്കുകയാണ്. ആളുകൾ അണികൾ ഇത് കേട്ടു. അദ്ദേഹം വലിയ തമാശ രീതിയിലാണിത് പറയുന്നത്, പക്ഷേ അണികൾക്കത് മനസ്സിലാവണ്ടേ? അദ്ദേഹം പറയുന്നത് ഇതാ ഇങ്ങനൊരു തമാശ ആണെന്ന് മനസ്സിലാക്കാൻ ബോധമുള്ള അണികൾ അവരുടെ കൂട്ടത്തിലില്ല. നേതാക്കളും അതെ, അണികളും അതെ. അതുകൊണ്ട് അദ്ദേഹം തന്നെ അങ്ങ് ചിരിച്ചു. അദ്ദേഹം ചിരിക്കുന്ന കണ്ടപ്പോൾ ബാക്കിയുള്ളവരും ചിരിച്ചു. ഞാൻ പറഞ്ഞു വന്ന മറ്റൊന്നുമല്ല, ഇതാണ് ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു നിലവാരം. അപ്പോൾ അവരുടെ കുട്ടി സഖാക്കൾ, അതായത് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ നിന്നും അത്ര നിലവാരം മാത്രം പ്രതീക്ഷിച്ചാൽ മതി, അത്ര പോലും പ്രതീക്ഷിക്കേണ്ട. ദാ നിങ്ങളീ കാണുന്നത് തിരുവനന്തപുരത്തെ സംസ്കൃത സർവകലാശാലയുടെ മുന്നിൽ എസ് എഫ് ഐക്കാർ കെട്ടിയ ഒരു ബാനറാണ്. ആ ബാനർ ഗവർണറിൻ്റെ തന്തയുടെ വകയല്ല രാജ്ഭവൻ, എസ് എഫ് ഐ സംസ്കൃത കോളേജ് എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെയുണ്ട് ഈ എഴുതിയവന്മാരുടെ നിലവാരം. ഇവിടെ പിണറായി വിജയൻ പറഞ്ഞു വെച്ച എന്നാണെന്നറിയാമോ, ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബാവാൻ പോകുന്നു കേരളം. ഹബ്ബല്ല, തേങ്ങയാണ് ആവാൻ പോകുന്നത്. ഇവന്മാരെ വെച്ചിട്ടല്ലേ ഹബ്ബാക്കുന്നത്. ഇതിനു മുന്നേ തന്നെ, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, കോവളത്ത് വെച്ച് ഉന്നത വിദ്യാഭ്യാസത്തെ പറ്റിയ ഒരു സെമിനാറോ മറ്റോ ഉണ്ടായിരുന്നു. അതിൽ ഉന്നത സ്ഥാനത്ത് നല്ല സുദീർഘമായിട്ടുള്ള സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ടി പി ശ്രീനിവാസൻ എന്ന വ്യക്തി, അദ്ദേഹം വിദേശകാര്യ മന്ത്രാലയത്തിലൊക്കെ ആയിരുന്നു. പക്ഷേ അദ്ദേഹം ആരാണ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഏതെങ്കിലും എസ് എഫ് ഐക്കാരന് വേണ്ടേ? അതില്ല. അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ചാടി അദ്ദേഹത്തിൻ്റെ മുഖത്തടിച്ച ടീമാണ് എസ് എഫ് ഐക്കാർ. അത് ആരാണ് എന്താണെന്ന് പോലും അവർക്കറിയില്ല, അത്ര ബോധവും വിവരവും ഉള്ളു. പിന്നെ അന്ന് എന്തിനാണോ അവർ എതിർത്ത് സമരം ചെയ്തുകൊണ്ടിരുന്നത്, അതേ കാര്യമാണ് ഇപ്പോൾ ഇവിടെ നടപ്പാക്കും എന്ന് പിണറായി വിജയൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിൻസിപ്പാളിൻ്റെ കൈവെട്ടും കാലുവെട്ടും എന്ന് പറയുന്നവരാണ് എസ് എഫ് ഐക്കാർ. വിരമിക്കുന്ന അധ്യാപകന് കുഴിമാടം ഉണ്ടാക്കി അവിടെ റീത്തും വെച്ച് യാത്രയയപ്പ് നൽകുന്ന മഹാന്മാരാണ് എസ് എഫ് ഐ പിള്ളേർ. അവരുടെ ആ കൊടിയിൽ മാത്രമേ ഉള്ളൂ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം എന്നൊക്കെ. പക്ഷേ വായിൽ നിന്ന് വരുന്ന വാക്കുകളും പ്രവൃത്തികളും ഒക്കെ അങ്ങേയറ്റമാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണിത്. അവർക്ക് വളരെ വ്യക്തമായിട്ടറിയാം, ആരിഫ് മുഹമ്മദ് ഖാനെ പോലെയുള്ള ഒരു വ്യക്തി എന്തായാലും തിരിച്ച് പിണറായി വിജയനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മന്ത്രിമാരെയോ അവരൊക്കെ വസിക്കുന്ന വസതി ഇതുപോലെ അവരുടെ പിതാക്കളുടെ അല്ല എന്ന് തിരിച്ചു പറയില്ല എന്ന് നല്ല ബോധ്യം അവർക്കുണ്ട്. അപ്പോൾ അവർ അവരുടെ നിലവാരം കാണിച്ചു. മനസ്സിലായോ? ഇത് കേരളത്തിൽ മാത്രം നടക്കുന്ന ഒരു സംഗതിയാണ്. വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ ഇവന്മാരുടെ ശരീരം മൊത്തം വല്ല പാളയും കെട്ടിക്കൊണ്ട് നടക്കേണ്ടി വരും. കാര്യം നാട്ടുകാരുടെ കൈയും ഇവൻ്റെയൊക്കെ പുറവായിരിക്കും, അതായിരിക്കും കിട്ടാൻ പോകുന്നത്. ഇതുപോലുള്ള ആളുകളാണ് ഈ പഠിത്തം എല്ലാം കഴിഞ്ഞ് കോളേജിൽ നിന്ന് ഇറങ്ങുമ്പം നാടിനും വീടിനും കൊള്ളാത്തവരായി. ചിലരൊക്കെ ഇതിൽ വലിയ തെമ്മാടികളും വലിയ റൗഡികളുമൊക്കെ മന്ത്രിസ്ഥാനത്തും എം എൽ എ സ്ഥാനവും മന്ത്രിസ്ഥാനവും കിട്ടിപ്പോവും. അല്ലാത്തവരുടെ ജീവിതം കോഞ്ഞാട്ടിയായിട്ട് കിടക്കും. മനസ്സിലായോ? പിന്നെ കുറേ കാലം ഇവിടെ കിടന്നുകൊണ്ട് നരകിച്ച് ഇവിടെ ഗതിയില്ലാതെ ഏതെങ്കിലും അന്യസംസ്ഥാനത്ത് പോവുകയോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പാസ്പോർട്ട് ഉണ്ടാക്കി വല്ല ഗൾഫിൽ പോയോ അവിടെ കിടന്ന് ജീവിക്കുമ്പോഴും ഇംഗില വിളിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ഇവന്മാരുടെ ഒരു നിലവാരം. അപ്പോൾ ഇവരിൽ നിന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. തീർച്ചയായും പിന്നെ ഇവരുടെ ധൈര്യത്തെ കൂടി ഇതിൻ്റെ കൂടെ പറയേണ്ടി വരും. ഇങ്ങനെയൊരു സംഭവം വാർത്തയായി കഴിഞ്ഞപ്പം ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ ഇല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർക്കൊക്കെ മലയാളം അറിയാവുന്നവരാണ്.
അപ്പം അവർ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലെത്തിപ്പെടുത്തി കാണും. രാജ്ഭവൻ ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ പറഞ്ഞപ്പോഴാണ് ഈ SFI-ക്കാരുടെ ധൈര്യം എന്താണെന്ന് അറിഞ്ഞത്. ബാനറൊക്കെ അഴിച്ച് ചുരുട്ടി ആദ്യം കണ്ട കണ്ടം വഴി ഓടിത്തള്ളി. പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ മൂത്ത കമ്മി അതായത് സാക്ഷാൽ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം അവർ നടത്തിയ ആ രാജ്ഭവൻ മാർച്ചിൻ്റെ മുന്നിൽ നിൽക്കേണ്ട ആളാണ്. പക്ഷേ സമയമായപ്പം കണ്ടില്ല, ഒറ്റ മന്ത്രിമാരും ഇല്ലായിരുന്നു. അതാണ് അവരുടെ ധൈര്യം. കൈക്കുഞ്ഞുമായിട്ട് വന്ന് നിൽക്കുന്ന ചിലരെയൊക്കെ കണ്ട് ചില പാവപ്പെട്ടവർ അവർ മനസ്സിലാക്കുന്നില്ല പിണറായി വിജയൻ്റെ കൊച്ചുമോനായിട്ടും ഉണ്ട് ഒരു ചെറിയ കുട്ടി, അതായത് വീണയുടെ മകൻ. പല മന്ത്രിമാർക്കും മക്കളായിട്ടും മക്കളുടെ മക്കളായിട്ടും ചെറിയ കുട്ടികളുണ്ട്. അവരാരെങ്കിലും ആ ജാഥയിൽ നിങ്ങൾ കണ്ടോ? കാണില്ല. നിന്നെയൊക്കെ ഉണ്ടല്ലോ തല്ലുകൊള്ളാനും കീജൈ വിളിപ്പിക്കാനും ആരുടെയെങ്കിലും തന്തയ്ക്കൊക്കെ വിളിക്കാനും മാഡ്യം മാത്രം ഉപയോഗിക്കുന്നതാണ് എന്ന സത്യം നീയക്ക് എന്ന് മനസ്സിലാക്കുന്നു, അന്നേ നീയക്ക് എന്തെങ്കിലും ആവും. അതുവരെ കണ്ടവന് വേണ്ടിയിട്ട് തല്ലുകൊള്ളാനും നാട്ടുകാരുടെ ശാപവചനങ്ങൾ കേൾക്കാനും വേണ്ടി മാത്രം ഇങ്ങനെ പടച്ചു വച്ചിരിക്കുന്ന ജന്മം എന്നേ തൽക്കാലം പറയുന്നുള്ളൂ. വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.